ഇന്ത്യയും ബിജെപി അധികാരം നിലനിർത്തുന്നു എന്നതാണ് ഗുജറാത്തിലെ രാഷ്ട്രീയ കാഴ്ച. പക്ഷേ ഹിമാചൽ അങ്ങനെയല്ല. ഹിമാചൽ കോൺഗ്രസിന് എല്ലാ സാധ്യതയും തുറന്നിട്ടിരിക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്കുള്ള സീറ്റുകൾ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് നേടിയിട്ടുണ്ട്. അധികാരത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. സർക്കാർ രൂപീകരണ നീക്കങ്ങൾ കോൺഗ്രസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പക്ഷേ ചില മണ്ഡലങ്ങൾ അവിടെ ഏതാണ്ട് 1000-ൽ താഴെ ഭൂരിപക്ഷം ലീഡുള്ള ചില മണ്ഡലങ്ങളുണ്ട്. അതേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അട്ടിമറികൾക്ക് വിധേയമാക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് ഏതായാലും സർക്കാർ രൂപീകരണ നീക്കങ്ങളിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോയിട്ടില്ല. ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ കൂടി ഹാഷ്മി നമുക്ക് പറയേണ്ടതുണ്ട്. ഏതാണ്ട് രാഷ്ട്രീയ അട്ടിമറിയുടെ ആശങ്ക കോൺഗ്രസിനകുന്നു എന്ന് തോന്നുന്നു. ഹിമാചൽ പ്രദേശിൽ അവർ 39-40 സീറ്റുകളിലേക്ക് ഏതാണ്ട് കംഫർട്ടബിൾ ആത്മവിശ്വാസത്തോടെ അവർ മെജോറിറ്റിയിലേക്ക് പോകുന്നു. അവിടെ പ്രതിഭാ സിംഗ് പറയുന്നത് മുഖ്യമന്ത്രി ആര് എന്നുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സർക്കാർ രൂപീകരണ ചർച്ചകൾ ഹിമാചൽ ഞങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. 38-27 എന്നുള്ളതാണ് കോൺഗ്രസ് ഏതാണ്ട് ആധികാരികം എന്നൊക്കെ പറയാവുന്ന തരത്തിൽ കംഫർട്ടബിൾ മെജോറിറ്റിയിലേക്ക് ഇനിയിപ്പോൾ വോട്ടെണ്ണൽ തുടങ്ങി 5 മണിക്കൂർ പിന്നിടുമ്പോൾ ഇനിയൊരു മാറിമറിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എസ് ശ്രീകാന്താണ് ഗുജറാത്തിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നത്. ശ്രീകാന്ത്, എങ്ങനെയാണ് ബി ജെ പിയുടെ 184 സീറ്റ് എന്നുള്ളത് മാധവ് സിംഗ് സോളങ്കിയുടെ 147 മുകളിലേക്ക് പോകുന്നുവെങ്കിൽ അത് എവർടൈം ഹൈ റെക്കോർഡ്. ആഘോഷിക്കാൻ അവകാശം ബി ജെ പിക്ക് ഉണ്ടല്ലോ. ശ്രീകാന്ത്, ഏത് രീതിയിലുള്ള ആഘോഷമാണ്, ഏത് രീതിയിലുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ബി ജെ പി ഗുജറാത്തിൽ ആസൂത്രണം ചെയ്യുന്നത്? ശ്രീകാന്ത്, രാവിലെ ആദ്യ ഫലസൂചനകൾ വന്ന ആ ഘട്ടത്തിൽ ആരംഭിച്ചതാണ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ ശ്രീകമലത്തിൽ ബി ജെ പിയുടെ ആഘോഷം. അത് ഇപ്പോഴും അനുസ്യൂതം തുടരുകയാണ്. ബി ജെ പി പ്രവർത്തകർ, സംസ്ഥാന നേതാക്കൾ, ജില്ലാ നേതാക്കൾ അടക്കമുള്ള ബി ജെ പിയുടെ മുഴുവൻ പ്രവർത്തകരും നിലവിലിപ്പോൾ ബി ജെ പിയുടെ ഗാന്ധിനഗറിലുള്ള സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചും അവരുടെ തനത് പരമ്പരാഗത ശൈലിയിലുള്ള നൃത്തം ചവിട്ടിയും അതോടൊപ്പം തന്നെ ഈ ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ അവരെ എല്ലാവരെയും തന്നെ മധുരം നൽകി സ്വീകരിച്ചുമൊക്കെ ബി ജെ പി ആഘോഷമാക്കുകയാണ്. നിലവിലിപ്പോൾ ഈ അവരുടെ വിജയം ആദ്യമെത്തിയത് പ്രദീപ് സിംഗ് വഗേലയാണ്, അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്. അദ്ദേഹത്തെ ആഹ്ലാദാർവത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ച ഉള്ളിലേക്ക് കൊണ്ടുപോയത്. വീണ്ടും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അല്പസമയം മുമ്പ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തുകയുണ്ടായി. പ്രവർത്തകർ ആവേശകരമായ സ്വീകരണം ഭൂപേന്ദ്ര പട്ടേലിന് നൽകുകയും ചെയ്തു. നിലവിൽ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ നേതാക്കൾക്കുമൊപ്പം അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി ഓഫീസിനുള്ളിൽ ചർച്ച നടത്തുകയാണ്. മറ്റന്നാൾ ഒരുപക്ഷെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് സംബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണും എന്നും ബി ജെ പി നേതൃത്വം അറിയിക്കുന്നുണ്ട്. 155 സീറ്റുകളുടെ കൂറ്റൻ വിജയത്തിലേക്ക് ബി ജെ പി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നരേന്ദ്രമോദിക്ക് പോലും, സഖാൽ നരേന്ദ്രമോദിക്ക് പോലും സാധിക്കാതിരുന്നത്ര കൂറ്റൻ വിജയം, ചരിത്രപരമായ വിജയം ഗുജറാത്തിനെ ഉണ്ടാക്കിയത് എന്നുള്ളതായിരുന്നല്ലോ ബി ജെ പിയുടെ മുഖ്യ മുദ്രാവാക്യം. ഏറ്റവും അവസാന റൗണ്ട് ഇലക്ഷൻ അന്ന് രാവിലെ പത്രങ്ങൾ വരുന്ന ബി ജെ പിയുടെ അവർ വോട്ട് ഫോർ ഗുജറാത്തിൽ പ്രൈഡ് എന്നുള്ള ഈ മുദ്രാവാക്യ പത്രപ്രസം ഞാൻ ഓർക്കുകയാണ്. ശ്രീകാന്ത്, അതിൽ പറയുന്നത് ഫോർ ദ വൺ ഹു സ്റ്റാൻഡ്സ് ഫേം ബിറ്റ്വീൻ ഗുജറാത്ത് ആൻഡ് സോപ്രസസ്, ഫോർ വൺ ഹു പ്രൊട്ടക്ട്സ് അവർ കൾച്ചർ, ഫോർ ദ വൺ ഹു ഫോർ എക്കോസ് അവർ ഫെയ്ത്ത്, ഫോർ ദ വൺ ഹു പ്രിസർവ്സ് അവർ ഹെറിറ്റേജ് യോഗ ആൻഡ് ആയുർവേദ, ഫോർ ദ വൺ ഹു അപ്രൂട്ട്സ് ടെറർ, ഫോർ ദ വൺ ഹു ഇസ് മേക്കിംഗ് വേ ഫോർ ദ യൂണിഫോം സിവിൽ കോഡ്, ഫോർ ദ വൺ ഹു ഇസ് ഷേപ്പിംഗ് എ ന്യൂ ഡീറ്റെയിൽ ഇന്ത്യ തുടങ്ങി നരേന്ദ്രമോദിയുടെ മുഖം വെച്ചിട്ട് വോട്ടെടുപ്പിന്റെ തലേ ദിവസം പത്രങ്ങളിൽ പരസ്യമടിച്ച ബി ജെ പി മുന്നോട്ട് വെച്ചത് ഏറ്റവും വിശ്വസ്തമായ ബ്രാൻഡ് മോഡിയാണ്. ആ ബ്രാൻഡ് മോഡി ഗുജറാത്ത് ഒപ്പം നിൽക്കുന്നു അല്ലേ ശ്രീകാന്ത്? ശ്രീകാന്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ചെറിയ പ്രശ്നങ്ങളുണ്ട് അവിടെ. വലിയ തിരക്കിനിടയിലാണ്, വലിയ ആരവങ്ങൾക്കിടയിലാണ് ശ്രീകാന്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അല്പസമയത്തിനകം നമുക്ക് ശ്രീകാന്തിലേക്ക് തന്നെ എത്താൻ കഴിയും. ഇപ്പോഴും നമുക്ക് കൂടുതൽ ചർച്ചകൾ, കൂടുതൽ വിശകലനങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളത് ഹിമാചലിൻ്റെ കാര്യത്തിലാണ്. 27 ബി ജെ പി, 38 കോൺഗ്രസ്. ആം ആദ്മി പാർട്ടി അവിടെ അക്കൗണ്ടില്ല. 3 സീറ്റുകൾ മറ്റുള്ളവർക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സർക്കാർ രൂപീകരണ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുക,
ഹൈക്കമാൻഡിന്റെ രണ്ട് പ്രതിനിധികളെ ഹിമാചൽ പ്രദേശിലേക്ക് അയച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ നിന്ന് വരുന്ന ഒരു വിവരം, ഏതാണ്ട് ബി ജെ പിയുടെ വിമത സ്ഥാനാർത്ഥികളായി മത്സരിച്ച 8 പേർ പിടിച്ച വോട്ട് അവിടെ നിർണായകമായിട്ടുണ്ട് എന്നതാണ്. കോൺഗ്രസിനും വിമത ശല്യം ഉണ്ടായിരുന്നുവെങ്കിലും കൂടുതൽ വിമതർ ബി ജെ പിയിലായിരുന്നു, ബി ജെ പിയുടെ പാളയത്തിലായിരുന്നു. അതുകൊണ്ട് അവർ പിടിച്ച വോട്ട് നിർണായകമായിട്ടുണ്ട്. 4 സീറ്റുകളിൽ അത് ഫലം നിർണയിക്കുന്നതിൽ നിർണായകമായിട്ടുണ്ടെന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും അന്തിമ റിസൾട്ട് അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. ഹിമാചൽ പ്രദേശിൽ ഇതുവരെയുള്ള സൂചനകൾ അനുസരിച്ചാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാൻ കഴിയും. ഏതാണ്ട് കഴിഞ്ഞ 1 മണിക്കൂറായി 35 മുകളിൽ ഒരു സീറ്റ് നിലയിൽ കോൺഗ്രസ് തുടരുകയാണ്. ബി ജെ പി 30 താഴെയുമാണ്. എന്തായാലും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്ന തീരുമാനം നീട്ടിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴാണ് മാധ്യമങ്ങളെ കാണുക എന്നറിയില്ല. ഏതെങ്കിലും തരത്തിൽ ജയറാം താക്കൂർ പരാജയം സംബന്ധിച്ച് പ്രതിപക്ഷത്തിരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നിലവിൽ വാർത്താ സമ്മേളനത്തെ പറ്റി സൂചനകളില്ല. ബി ജെ പി പ്രവർത്തകരും നേതാക്കളും മുഖ്യമന്ത്രിയുടെ വസതിയിലുണ്ട്. അന്തിമ ഫലം വരട്ടെ എന്നാണ് ബി ജെ പി നേതാക്കളുടെ ട്വീറ്റുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പരാജയം സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ ശ്രീകാന്ത് തുടരുന്നുണ്ട് ഗുജറാത്തിൽ നിന്ന്. ശ്രീകാന്ത്, നേരത്തെ ശ്രീകാന്ത് അവിടുത്തെ ബി ജെ പി വിജയത്തിന്റെ തന്ത്രങ്ങളുടെ നീക്കങ്ങളെ പറ്റിയൊക്കെ ആയിരുന്നു സൂചിപ്പിച്ചത്. നമുക്കറിയേണ്ടത് എപ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ അധികാരത്തിലേക്ക്, മുഖ്യമന്ത്രി പദവിയിലേക്ക് ഭൂപേന്ദ്രഭായ് പട്ടേൽ ഒരിക്കൽ കൂടി വരുമോ, സത്യപ്രതിജ്ഞയുടെ തീയതി തീരുമാനിച്ചിട്ടുണ്ടോ, അത്തരം വിവരങ്ങളാണ്. എപ്പോഴാണ് പാർലമെന്ററി പാർട്ടി യോഗം ബി ജെ പി ചേരുക? നിലവിൽ ഇന്ന് ബി ജെ പിയുടെ ഡൽഹിയിൽ ബി ജെ പിയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ബി ജെ പിയുടെ നേതൃയോഗം ഡൽഹിയിൽ ചേരുന്നത്. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള യോഗമടക്കം ഗുജറാത്തിൽ ചേരുന്നത്. മറ്റന്നാൾ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നൊരു സൂചനയുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഇതുവരെയും ബി ജെ പി നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം നേതാക്കളുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്, കൂടിയാലോചന നടത്തുകയാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ഒരു പക്ഷേ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടേക്കും. പക്ഷേ ഡൽഹിയിൽ നിന്നൊരു തീരുമാനം വന്നതിന് ശേഷമേ സംസ്ഥാനത്തെ നേതാക്കളിൽ നിന്നും പ്രതികരണം ഉണ്ടാകൂ എന്നും പറയുന്നുണ്ട്. എന്തായാലും ഡൽഹിയിലെ ആ നേതൃയോഗം നിർണായകമാണ്. അതിലായിരിക്കും സത്യപ്രതിജ്ഞ തീയതി അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ തിരിച്ചടിയേറ്റ സൗരാഷ്ട്ര, കച്ച് സൗരാഷ്ട്ര മേഖലയിലടക്കം, സൂറത്തിലടക്കം ബി ജെ പി വലിയ മുന്നേറ്റം ഇത്തവണ കാഴ്ചവെച്ചിട്ടുണ്ട്. പട്ടേൽ പ്രക്ഷോഭത്തിലൂടെ കൈപൊള്ളിയ ബി ജെ പിക്ക് പക്ഷേ ഇത്തവണ ആ മേഖലയിലൊക്കെ തന്നെ തിരിച്ചു വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മുന്നോക്ക വിഭാഗക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണമടക്കം ഏർപ്പെടുത്തി പട്ടേൽ പ്രക്ഷോഭത്തിന്റെ ചൂടും ചൂരും തണുപ്പിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു. ഒപ്പം തന്നെ പട്ടേൽ പ്രക്ഷോഭവുമായി മുന്നിട്ടിറങ്ങിയ ഹാർദിക് പട്ടേൽ അടക്കമുള്ളവരെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാനും അവരെ സ്ഥാനാർത്ഥികളാക്കാനും, പാർട്ടി ടിക്കറ്റിൽ സ്ഥാനാർത്ഥികളാക്കാനും ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. രത്നവ്യാപാരികളുടെയും അതോടൊപ്പം തന്നെ ഈ പ്രജാപതി വിഭാഗക്കാരുടെയും ഒക്കെ കേന്ദ്രമായ രത്നഗിരിയിലടക്കം ബി ജെ പി വലിയ മുന്നേറ്റമാണ് നിലവിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. കച്ച് സൗരാഷ്ട്ര സൂറത്ത് മേഖലകളിൽ ആം ആദ്മി പാർട്ടി വലിയ മുന്നേറ്റം കാഴ്ചവെക്കും എന്നുള്ളതായിരുന്നു നേരത്തെ അവർ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഒരു പഴുതും നൽകാതെ കൃത്യമായ മുന്നേറ്റം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് നിലവിൽ ഗുജറാത്തിൽ ഉണ്ടായിരിക്കുന്നു. ഭൂപേന്ദ്ര പട്ടേൽ തന്നെ മുഖ്യമന്ത്രിയായി വീണ്ടും വരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഒരു പക്ഷേ അതിനുശേഷം ഈ നേരത്തെ വിജയ് റൂപാനിയും ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു. അതിനുശേഷം വിജയ് റൂപാനിയെ മാറ്റി ഭൂപേന്ദ്ര പട്ടേലിനെ മാറ്റി പരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഒരു തലമുറ മാറ്റം നിലവിൽ ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിൽക്കുമ്പോൾ പല ആളുകളും സംസാരിച്ച് കേൾക്കുന്നതാണ്. നമുക്കതിന്റെ വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. ഒരു തലമുറ മാറ്റത്തിന് ബി ജെ പി ഒരു പക്ഷേ തയ്യാറായേക്കും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. 27 വർഷമായി ബി ജെ പി ഗുജറാത്തിൽ ഭരണത്തിൽ തുടരുകയാണ്. ബി ജെ പി ഭരണത്തിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ജനിച്ച ആളുകൾ ഇന്ന് 10-27 വയസ്സോളമായിട്ടുണ്ട്. ഒരു തലമുറ മാറ്റത്തിന്റെ സമയമായി എന്ന തരത്തിൽ ചർച്ച ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിൽക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അമിത്ഷായുടെ ഏറ്റവും വലിയ ഇല്ല, വ്യക്തത വേണം. അതായത് തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ ഭൂപേന്ദ്ര പട്ടേലിന്റെ കാര്യത്തിൽ തലമുറ മാറ്റം എന്നാണോ? അതായത് ഗുജറാത്തിന് ഒരു പുതുമുഖ മുഖ്യമന്ത്രിയും പുതുമുഖ മന്ത്രിമാരും ഉണ്ടാകുമെന്ന് കരുതണോ ശ്രീകാന്ത്? ശ്രീകാന്ത് കേൾക്കാമോ? ശ്രീകാന്ത് വലിയ ബഹളത്തിൽ നടന്നു നിൽക്കുകയാണെന്ന് അറിയാം. എന്റെ ചോദ്യം
ഒരു തലമുറ മാറ്റത്തിലെ കാര്യങ്ങൾ പോകുന്നെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഏതളവിലുള്ള തലമുറ മാറ്റമാണ് അത് ഭൂപേന്ദ്ര സിംഗ് പട്ടേൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി പുതിയൊരാൾ വരുന്നു എന്ന ആലോചന ഗൗരവത്തിൽ നടക്കുന്നുണ്ടോ ശ്രീകാന്ത്? നമ്മളിവിടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നമ്മൾ രാവിലെ എത്തിയതാണ്. ആ ഘട്ടത്തിൽ ഓരോ നേതാക്കളായി ജയിച്ചു വരുന്നതിന്റെ ലീഡ് ചെയ്യുന്നതിന്റെ വാർത്തകൾ പുറത്തു വന്ന ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ നമ്മൾ അത്തരത്തിലൊരു പ്രഡിക്ഷൻ നടത്തുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷെ ഒരു തലമുറ മാറ്റത്തിന് തന്നെയാണ് സാധ്യത എന്ന തരത്തിലാണ് ഇവിടെ ചർച്ചകൾ നടക്കുന്നത്. പല പേരുകളും ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തന്നെ ഉള്ള ആളുകൾ അവരുടെ അഭിപ്രായം എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഭൂപേന്ദ്ര പട്ടേലിന് ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു അവസരം കൊടുത്തതിന് ശേഷം ഒരു തലമുറ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പ്രമുഖമായ പേരുകൾ അതിൽ ഉണ്ട്. അത് ഏറ്റവും അധികം വോട്ട് നേടി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹർഷ സാംഗ്വി അടക്കമുള്ളവരുടെ പേരുകൾ 10-35 വയസ്സ് മാത്രമാണ് പ്രായം ഉള്ളത്. ഹർഷ സാംഗ്വിയുടെ പേരടക്കം പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആഭ്യന്തര സഹമന്ത്രിയാണ് സംസ്ഥാനത്ത് ഹർഷ സാംഗ്വി. ഏറ്റവും അധികം വോട്ട് നേടി നിലവിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ വിജയം നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ഹർഷ് സാംഗ്വി. 35 വയസ്സാണ്. മോദി അമിത്ഷാ ദ്വയങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട അടുത്ത ആളാണ് ഹർഷ് സാംഗ്വി. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പേരടക്കം ഈ തലമുറ മാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നുണ്ട്. മോദിയുടെയും അമിത്ഷായുടെയും വളരെ അടുപ്പക്കാരനായി, സംസ്ഥാനത്തെ വളരെ അടുപ്പക്കാരനായ, സർക്കാരിന്റെ വക്താവായി തന്നെ അറിയപ്പെടുന്ന ജിത്തു വഗാനിയുടെ പേര് ഇത്തരത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം തീരുമാനിക്കേണ്ടത് ബി ജെ പി നേതൃത്വമാണ്. ഇത്തരത്തിൽ പേരുകൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പല ചർച്ചകൾക്കും വിധേയമാകുന്നുണ്ട്. പക്ഷേ നിലവിൽ ഭൂപേന്ദ്ര പട്ടേലിന്റെ പേരിൽ തന്നെയാണ് മുതിർന്ന നേതാക്കൾക്കടക്കം അഭിപ്രായമുള്ളത്, മുൻതൂക്കമുള്ളത്. തീരുമാനങ്ങൾ എടുക്കേണ്ടത് കേന്ദ്രത്തിൽ ഡൽഹിയിൽ നടക്കുന്ന നേതൃയോഗത്തിലാണ്. അതിനുശേഷമായിരിക്കും സംസ്ഥാനത്തു നിന്നും അക്കാര്യത്തിലൊരു അറിയിപ്പ് ഉണ്ടാകുന്നത്. പക്ഷേ മാധ്യമങ്ങളെ കാണും എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് എപ്പോഴത്തേക്കായിരിക്കും എന്ന് വ്യക്തമല്ല. മറ്റൊന്ന് കുറെ വർഷമായിട്ട് ഗുജറാത്തിലെ മുഖ്യമന്ത്രി വരുന്നു, പോകുന്നു, മാറുന്നു, ഇടയ്ക്ക് വരുന്നു, ഇതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് മുഖ്യമന്ത്രി ആരെന്നുള്ളത് ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ മാത്രം ചർച്ചയായ ഒരു രാഷ്ട്രീയ വർത്തമാനം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിന് പ്രാധാന്യം ഉണ്ടാകുന്നില്ല. ബി ജെ പി സംഘടനയാണ് ഭരിക്കുന്നത്, നരേന്ദ്രമോദിയാണ് അവരുടെ ഫേസ്. അതുകൊണ്ട് കാലങ്ങളായി അത് തുടരുകയാണ്. ഇത്തവണയും അത് തുടരും എന്ന സൂചനയാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത്. അതിൽ ഇൻട്രസ്റ്റിംഗ് കാര്യം, വെറും 35 വയസ്സ് മാത്രം പ്രായമുള്ള ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ആളെ അവിടുത്തെ ഒരു പേര് ശ്രീകാന്ത് പറഞ്ഞു അത്ര കിട്ടിയില്ല. 35-കാരനെ മുഖ്യമന്ത്രിയാക്കുന്ന ആലോചനയിലേക്ക് ബി ജെ പി ആലോചിക്കുന്നു പറയുമ്പോൾ, തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തലമുറ മാറ്റമാകുന്നുണ്ട്. അങ്ങനെ പ്രായത്തിലുള്ളപ്പോൾ കുറെ അധികം എം എൽ എമാർ ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. 35 35-കാരനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചരിത്രമാണ്. എന്തായാലും ഭൂപേന്ദ്ര സിംഗ് ഭായ് പട്ടേൽ മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ നിലവിൽ ചെറിയൊരു തർക്കം, ഒരു സംശയം പറയുന്നു. അവിടെ ഭൂരിപക്ഷം വരുന്ന 152 എന്നുള്ള മഹാഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന ബി ജെ പിക്ക് എന്ത് പരീക്ഷണം നടത്താം, എന്ത് പരീക്ഷണം എന്ന് 154